നമസ്കാരം. മണ്ണിൻ്റെ പുതിയ പതിപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മുയൽ കൃഷിയിൽ മികവിൻ്റെ പര്യായമായ തിരൂരിലെ ആഷ്യാന മുയൽ ഫാമിനെ കുറിച്ചാണ് ഈ ലക്കത്തിൽ ആദ്യം. കാസർഗോഡ് പെരിയയിലെ ഒരു ജൈവ കർഷകനെയും ഇത്തവണ പരിചയപ്പെടാം. മുയൽ കൃഷിയിലൂടെ 10,000 കുടുംബങ്ങൾക്ക് വരുമാനമാർഗം തുറന്നുകൊടുത്ത ഡോക്ടർ മിഗ്ദാദിനെയും ഭാര്യ ജാൻസിയെയും കുറിച്ചാണ് മണ്ണിലാദ്യം. ഇവരുടെ ആഷ്യാന മുയൽ ഫാമിന് ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം ശാഖകളുണ്ട്. പത്ത് വർഷം മുമ്പ് വളരെ യാദൃച്ഛികമായാണ് പ്രവാസിയായിരുന്ന ഡോക്ടർ മിഗ്ദാദും ഭാര്യ ജാൻസിയും മുയൽ കൃഷി തുടങ്ങിയത്. ഒരു ക്യൂസ് പ്രോഗ്രാമിൽ പങ്കെടുത്ത മിഗ്ദാദിന് 50,000 രൂപ സമ്മാനമായി ലഭിച്ചപ്പോൾ ജാൻസിയാണ് ആ തുക ഉപയോഗിച്ച് മുയൽ കൃഷി ചെയ്യാമെന്ന ആശയം മുന്നോട്ട് വെച്ചത്. അങ്ങനെ 2005 50 മുയലുകളെ വാങ്ങി. വീടിനു പിന്നിൽ ഷെഡ് കെട്ടി വളർത്താൻ തുടങ്ങി. തുടക്കത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. 23 മുയലുകൾ ചത്തുപോയി. ഇതോടെയാണ് മുയൽ വളർത്തലിനെ കുറിച്ച് ഗൗരവമായി പഠിക്കാൻ മിഗ്ദാദ് തീരുമാനിച്ചത്. ഇന്റർനെറ്റ് വഴിയും വിദേശ രാജ്യങ്ങളിലടക്കമുള്ള ഫാമുകൾ സന്ദർശിച്ചും കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ മിഗ്ദാദിന്റെയും ജാൻസിയുടെയും ആഷ്യാന ഫാം മുയൽ വളർത്തലിൽ ഒരു മാതൃകയായി വളർന്നു. വൈകാതെ താല്പര്യത്തോടെ അന്വേഷിച്ചു വരുന്നവർക്കും മുയൽ കുഞ്ഞുങ്ങളെ നൽകാൻ തുടങ്ങി. ഇന്ന് 9 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ 100 ഇത്തരത്തിലുള്ള ശാഖകൾ ആഷ്യാന ഫാമിനുണ്ട്. കർഷകർക്ക് മുയൽ കുഞ്ഞുങ്ങളെയും വളർത്താനുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകുന്നതോടൊപ്പം വളർച്ചയെത്തിയ മുയലുകളെയും കുഞ്ഞുങ്ങളെയും നല്ല വില നൽകി തിരിച്ചെടുക്കുന്ന ബൈബാക്ക് പോളിസിയാണ് ആഷ്യാന ഫാമിനെ വ്യത്യസ്തമാക്കുന്നത്. എന്തെങ്കിലും ഒരു ഉപജീവന മാർഗം മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ള ഒരു നിലയിലാണ് മുയൽ കൃഷി അത് ആരംഭിച്ചത്. തുടക്കത്തിൽ ഒരുപാട് മുയലുകൾ ചാവലും കുറേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് പഠിക്കാനും വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും പോയിട്ട് ഇതിനെപ്പറ്റി പഠിച്ച് ഇത് ചാവാനുള്ള കാരണങ്ങളും വരാനുള്ള രോഗങ്ങളും രോഗസാധ്യതകളും ഇതെല്ലാം പഠിച്ചതിൻ്റെ ശേഷമാണ് മുയൽ കൃഷി ആരംഭിച്ചത്. ഇത് കണ്ടതിന് ശേഷം ഒരുപാട് ആളുകൾ ഇവിടെ ഫാമിലേക്ക് വരാറുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുക, ഞങ്ങൾക്കും ചെയ്യണം എന്നൊരാഗ്രഹം പറഞ്ഞ് വരുമ്പോൾ അപ്പോൾ അവർക്കും ഞങ്ങൾ മുയലിനെ വളർത്താൻ കൊടുക്കും. ഈ വളർത്തുന്ന മുയലുകളെ ഞങ്ങൾ തിരികെ വാങ്ങിക്കും. 1 കിലോയ്ക്ക് 150 രൂപ വെച്ചിട്ട് ഞങ്ങൾ തിരികെ വാങ്ങിക്കും. അതേപോലെ 10,000-40,000 കുടുംബങ്ങൾക്ക് ഇന്ന് സ്വയം തൊഴിൽ കണ്ടെത്തി കൊടുത്തിട്ടുണ്ട്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഏകദേശം 10,000-40,000 കുടുംബങ്ങളിൽ നിന്ന് ജീവിക്കുന്നുണ്ട് മുയൽ കൃഷി ചെയ്തിട്ട്. സോവിയറ്റ് ചിഞ്ചില, ന്യൂസിലൻഡ് വൈറ്റ്, ഗ്രേ ജയന്റ്, വൈറ്റ് ജയന്റ് തുടങ്ങിയ മികച്ച ഇനങ്ങളെയാണ് ആഷ്യാന ഫാമിൽ വളർത്തുന്നത്. മുയലുകൾക്കുള്ള തീറ്റയും ഫാമിൽ തന്നെ ഉണ്ടാക്കുന്നു. വെറുതെ കൗതുകത്തിന്റെ പേരിൽ വരുന്നവരെ മിഗ്ദാദ് മുയൽ കൃഷി തുടങ്ങാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. താല്പര്യം പ്രകടിപ്പിക്കുന്നവർക്ക് അദ്ദേഹം തന്നെ തയ്യാറാക്കിയ ബുക്കും സിഡിയും പഠിക്കാൻ നൽകും. ഇതിനു പുറമെ പരീക്ഷയും നടത്തിയ ശേഷമേ മുയലിനെ വളർത്താൻ നൽകുകയുള്ളൂ.
ഇനിയിപ്പോ ഒരു കർഷകൻ വന്നിട്ട് നാളെ ഞങ്ങളെ പോലെ ബുദ്ധിമുട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ബുക്കും സീഡിയൊക്കെ കൊടുത്തിട്ട് പഠിക്കാൻ പറയുന്നത്. പഠിച്ചതിന് ശേഷം ആ കർഷകൻ അത് ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾക്ക് 100% ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ ആൾക്ക് മുലകളെ കൊടുക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 10-15 ചോദ്യങ്ങൾ ചോദിച്ച് എക്സാം നടത്തി എക്സാം പാസ്സായതിൻ്റെ ശേഷം മാത്രമേ ആ കർഷകൻ്റെ മുയലിന് കൊടുക്കാറുള്ളൂ. ഇവിടെ നിന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന്, ഹരിയാനയിൽ നിന്ന്, ഉത്തരാഞ്ചൽ, ഉത്തർപ്രദേശ്, ബീഹാർ, ഒറീസ, കർണാടക ഈ സ്റ്റേറ്റുകളിലെല്ലാം ആളുകൾ ഇവിടെ ഫാമിലേക്ക് വരാറുണ്ട്. വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ബേസിക് നോളജ് ആദ്യം കൊടുക്കും, അത് കഴിഞ്ഞാൽ അവർക്ക് ബുക്കും സീഡിയും കൊടുക്കും പഠിക്കാൻ പറഞ്ഞിട്ട്. എന്ത് ചെയ്യുമ്പോഴാദ്യം പഠിക്കാനേ പറയുള്ളൂ, ചുമ്മാ കാശും കൊടുത്ത് മുയലിനെ വാങ്ങിച്ചുകൊണ്ട് കൊന്നുകൊണ്ട് ഒരു കാര്യമില്ല. പഠിക്കുക, ഒരു ബേസിക് നോളജ് കിട്ടിയതിന് ശേഷം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിയിലേക്ക് പോവുക. യൂണിറ്റ് അടിസ്ഥാനത്തിലാണ് മിഗ്ദാദ് ഫാമിൽ നിന്ന് മുയലുകളെ വളർത്താൻ നൽകുക. ആറുമാസം പ്രായമായ 8 പെൺമുയലുകളും 2 ആൺമുയലുകളും കൂടും ഉൾപ്പെടുന്നതാണ് ഒരു യൂണിറ്റ്. 12,500 രൂപയാണ് ഒരു യൂണിറ്റിൻ്റെ വില. ബ്രീഡ് ചെയ്യാനായ മുയലുകളെയാണ് വളർത്താൻ നൽകുന്നത്. 4-5 മാസം കഴിയുമ്പോഴേക്കും വലിയ മുയലുകളെയും കുഞ്ഞുങ്ങളെയും ആശ്യാന ഫാം തന്നെ തിരിച്ചു വാങ്ങും. കിലോയ്ക്ക് 150 രൂപ നിരക്കിലാണ് മുയലുകളെ തിരിച്ചെടുക്കുന്നത്. കുടുംബശ്രീ യൂണിറ്റുകളും സൊസൈറ്റികളും ഇത്തരത്തിൽ ആശ്യാന ഫാമുമായി സഹകരിച്ച് മുയലുകളെ വളർത്തുന്നുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഞങ്ങൾ കൊടുക്കുന്നത് 8 പെൺമുയൽ 2 ആൺമുയൽ കൂടെ. അത് എന്ന് പറഞ്ഞാൽ ബ്രീഡിന് പാകമായ മുയലുകൾ ഇവിടെ നിന്ന് കൊടുക്കണം. കൊണ്ടുപോയി കഴിഞ്ഞ് 1-2 മാസം ആകുമ്പോഴത്തേക്കും അതിനെ ഇണ ചേർത്ത് പ്രസവിച്ച് 3-5 മാസം ആകുമ്പോഴത്തേക്കും അവർക്ക് അതിന് മുയലിന് വിൽക്കാനുള്ള ടൈമായി. ഒരു യൂണിറ്റിൽ നിന്ന് ഇവിടെ 2,000 മുതൽ 8,000 രൂപ വരെ ഇവിടെ ആളുകൾ അതിൽ നിന്ന് കുഞ്ഞുങ്ങളുണ്ടായിട്ട് കൊണ്ടിട്ടുണ്ട്. അതിലൊരു 40% ഞങ്ങൾക്ക് കൊണ്ടുതരാറുണ്ട്. ചിലർ അവിടെ തന്നെ സെയിൽ ചെയ്യാണ്, ചില അവരെ കട്ട് ചെയ്ത് മീറ്റ് കൊടുക്കുന്നവരുണ്ട്. ചിലര് ഈ സ്കൂളത്തെ ചെറിയ കുട്ടികൾക്കൊക്കെ 2 കുഞ്ഞുങ്ങൾ തന്നാൽ 500 രൂപ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ ചെയ് വിൽക്കുന്നവരുണ്ട്. അതിൽ ഞങ്ങൾക്ക് കിട്ടുന്നത് ഒരു 40% ഇവിടെ തിരിച്ചു വരുന്നത്. വലിയ രീതിയിൽ ഫാം തുടങ്ങുന്നവർക്കും ആശ്യാന ഫാമിൽ നിന്ന് മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കും. 50 മുയലുകളെ വെച്ച് ഫാം തുടങ്ങിയാൽ മാസം 25,000 രൂപയോളം വരുമാനമുണ്ടാക്കാം. അധ്വാനിക്കാനുള്ള മനസ്സും ക്ഷമയുമുള്ള ആർക്കും മുയൽ വളർത്തൽ തുടങ്ങാമെന്ന് ഡോക്ടർ മിഗ്ദാദ പറയും. മുയൽ കൃഷിയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് ക്ഷമയാണ്. ക്ഷമയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ മുയൽ കൃഷിയിൽ അല്ലെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഇന്ന് കൊണ്ടുപോയിട്ട് നാളെ കാശുണ്ടാക്കണം എന്ന് വിചാരിച്ചൊരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും മുയൽ കൃഷി ചെയ്യാവുന്നതല്ല. കൂടാതെ മുയലുകളെ വാങ്ങിക്കുമ്പോൾ എപ്പോഴും നല്ല ഫാമുകളിൽ നിന്നും നല്ല ബ്രീഡുകൾ വാങ്ങിച്ച് വളർത്തുക. കൂടാതെ ഫാമിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ, ഫാമിൻ്റെ അകത്തേക്ക് പുറത്തുനിന്നുള്ള ആളുകൾ പ്രവേശിക്കാൻ പാടില്ല. ഇന്നത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുയൽ കൃഷിൻ്റെ അത്ര വിജയമുള്ള വേറെ ഒന്നുമില്ല. വളരെയധികം രോഗസാധ്യതയുള്ള മൃഗങ്ങളാണ് മുയലുകൾ. അതുകൊണ്ട് തന്നെ ഇവയുടെ പരിചരണത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. ചികിത്സയേക്കാൾ രോഗം വരാനുള്ള മുൻകരുതലുകളാണ് പ്രധാനം. കഴിഞ്ഞതും അസുഖം പിടിച്ച ആളുകൾ ഫാമിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാതെ ഇരിക്കുക. ഫാമിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ 30 ഡിഗ്രീൻ്റെ മുകളിലേക്ക് ഒരു കാരണവശാലും പോകരുത്. പിന്നെ മുയലുകൾക്കെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ മേഞ്ചി വരും, ചൊറി വരും, അതിനെ മാറ്റണം. രോഗം കണ്ട ഉടനെ തന്നെ അത് മാറ്റാൻ ശ്രമിക്കുക. മാറിയിട്ടില്ലെങ്കിൽ അടുത്ത മുയലുകൾക്ക് കയറി പിടിക്കും. അങ്ങനെ അവസാനം നിങ്ങളെ ഫാമുകളെല്ലാം മുയലുകളെല്ലാം നശിച്ചുപോകും. ഇതിന് മനുഷ്യന്മാർക്ക് വരുന്ന അതേ അസുഖങ്ങളെല്ലാം മുയലുകൾക്കും വരും. അസുഖം വന്നിട്ട് മാറ്റുന്നതിനെക്കാട്ടി നല്ലത് കഴിയുന്നതും അസുഖം വരാതിരിക്കാൻ ശ്രമിക്കുക. ഏറ്റവും കൂടുതൽ ഇതിന് പിടിക്കപ്പെടുന്ന രോഗമാണ് മേഞ്ച്, ചൊറി. അത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഐവർമെക്റ്റിൻ്റെ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഐവർമെക്റ്റിൻ്റെ ഓറലോ കൊടുക്കുക. പിന്നെ പാസ്റ്റലോസിസ്, കോക്സിഡിയോസ് ഇന്ന രോഗങ്ങളൊക്കെ വരും. അതൊക്കെ വൃത്തിക്കുറവുകൊണ്ട് വരുന്നതാണ്. ഫാം എപ്പോഴും റിഫ്രഷ് ചെയ്യുക. 30 ഡിഗ്രീൻ്റെ മുകളിലേക്ക് ടെമ്പറേച്ചർ പാടില്ല. ഓല കൊണ്ട് ഷെഡ് കെട്ടുക. ഇന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിജയിക്കും. ഏറ്റവും വൃത്തിയുള്ള ചുറ്റുപാടുകളാണ് ആശ്യാന ഫാമിലെത്തുന്ന ആരെയും ആകർഷിക്കുക. ദുർഗന്ധമില്ലാതിരിക്കാൻ EM സൊല്യൂഷനാണ് ഫാമിൽ തളിക്കുന്നത്. ഇത് പിന്നെ EM സൊല്യൂഷൻ എന്ന് പറയും. അത്
പാമ്പിനെ സ്മെല്ലില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ കാഷ്ടം നമ്മളെ ഡെയിലി വരേണ്ട ആവശ്യമില്ല ഇതടിക്കുമ്പോൾ. പിന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ ഇവിടെ വിസിറ്റേഴ്സ് വരുന്നത് എന്താ പറഞ്ഞാൽ ഈ പാമ്പിന് സ്മെല്ലുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കണോണ്ട് അതില്ല. ഞങ്ങൾ മല വളർത്താൻ ഇവിടുന്ന് താല്പര്യപ്പെട്ട് കൊണ്ടുപോകുന്നവർക്കെല്ലാം ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഇതാണ്, ഈ കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതാണ് അവർ ഞങ്ങളിരുന്ന് ചെയ്യുന്നവരെല്ലാം അതാണ് ചെയ്യാൻ തുടങ്ങുക. ഇങ്ങനെ സ്മെല് വരാതിരിക്കാൻ രോഗാണുക്കൾ, പിന്നെ അതേമാതിരി മരുകൾക്ക് സേഫ്റ്റി, ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് സേഫ്റ്റി, ചുറ്റുഭാഗത്തുള്ള ആൾക്കാർക്കൊന്നും ശല്യങ്ങളുണ്ടാവില്ല സ്മെല്ലിൻ്റെതായിട്ടുള്ള. ആദ്യകാലത്ത് മുയലിറച്ചി വിൽക്കാൻ ഏറെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആവശ്യക്കാർക്ക് പോലും നൽകാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളതെന്ന് ജാൻസി പറയുന്നു. വിദേശത്തും ഇഷ്ടംപോലെ മാർക്കറ്റ് ഉണ്ടെങ്കിലും കൊടുക്കാൻ മുയലുകളില്ല. വിദേശത്തേക്ക് നമുക്ക് കൊടുക്കാൻ സാധനമില്ല. അത്രയും ആളുകൾ ഇവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് തിരിച്ച് കിട്ടണം. ഞാൻ പറഞ്ഞില്ല ഒരു 40% നമുക്ക് ഇവിടെ തിരിച്ച് കിട്ടുന്നുള്ളൂ എന്ന്. ഇവിടെ തന്നെ ഇഷ്ടംപോലെ ആളുകളുണ്ട്, ഹോട്ടലുകളായിട്ടും ബാറുകളിലേക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ നല്ല കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരാണ് അധികം, ഡോക്ടേഴ്സായാലും അങ്ങനത്തെവരൊക്കെ കൂടുതൽ ഇതിനെക്കുറിച്ച്. കാരണം ഒരുപാട് അസുഖങ്ങൾക്ക് മറുമരുന്നാണ്. അപ്പോൾ മുയലിറച്ചി വാങ്ങിക്കൊണ്ടുപോകുന്നത് കൂടുതൽ അറിയുന്നവരാണ്, ഇതിനെക്കുറിച്ച് അറിയുന്നവർ. സ്ത്രീകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്വയം തൊഴിലാണ് മുയൽ കൃഷി. പക്ഷേ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അധ്വാനിക്കാൻ തയ്യാറാകണം. അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ ആർക്കും ചെയ്യാവുന്നൊരു തൊഴിലാണ് മുയൽ കൃഷി. പക്ഷേ അവരെ ഭർത്താക്കന്മാരെക്കാട്ടി കൂടുതൽ താല്പര്യം സ്ത്രീകൾക്കാണ് വേണ്ടത്. ഇന്ന് ഈ ആളുകൾ എല്ലാ തൊഴിലും ഉപേക്ഷിച്ചിട്ട് ഗൾഫിലേക്ക് പോകുന്നു. പക്ഷേ ഗൾഫിലുണ്ടാക്കുന്നതിനെക്കാട്ടി കൂടുതൽ വരുമാനം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അത് മുയൽ കൃഷിയല്ല, നമുക്ക് കൂൻ കൃഷിയായാലും കാടകൃഷിയായാലും എന്ത് ചെയ്താലും നമുക്ക് ഗൾഫിലുണ്ടാക്കുന്നതിനെക്കാട്ടി കൂടുതൽ കാശ് നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ട പ്രബന്ധത്തിനാണ് മിഗ്ദാദിന് ഡോക്ടറേറ്റ് ലഭിച്ചത്. മുയൽ കൃഷിയിലെ നേട്ടങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങളും ഡോക്ടർ മിഗ്ദാദിനെയും ജാൻസിയെയും തേടിയെത്തിയിട്ടുണ്ട്. അധ്വാനിക്കാൻ മനസ്സുള്ളവർക്ക് തീർച്ചയായും ഡോക്ടർ മിഗ്ദാദിനെ സമീപിക്കാം. മുയൽ കൃഷിയിലെ അനന്തസാധ്യതകൾ അദ്ദേഹം നിങ്ങൾക്ക് തുറന്നു തരും. മണ്ണിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം കാസർഗോഡ് പെരിയയിലെ രാധാകൃഷ്ണന്റെ ജൈവ കൃഷിയിടത്തിലേക്ക്.